ഹോം പ്രഗ്നൻസി ടെസ്റ്റ് എങ്ങനെ അത് സിമ്പിളായിട്ട് ചെയ്യാം, അതിലുള്ള ലൈൻസിൻ്റെ എങ്ങനെ നമുക്കതിനെ അവലോകനം ചെയ്യാം, എത്ര നേരത്തെ ഈ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആവും, ശരിക്കും ലൈൻസ് വന്നില്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഹലോ, ഞാൻ ഡോക്ടർ നാസർ, സീനിയർ കൺസൾട്ടൻ്റ് ഗൈനക്കോളജി, ആസ്റ്റോമിംസ് കോഴിക്കോട്. പീരീഡ്സ് വൈകിയാൽ എപ്പോഴൊരു കൺസേൺ ഉണ്ടാവും, പ്രഗ്നൻസി ആവാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് പ്രഗ്നൻസി ടെസ്റ്റ്. എങ്ങനെയാണ് ഈ പ്രഗ്നൻസി ടെസ്റ്റ് വർക്ക് ചെയ്യുന്നത് നോക്കാം. പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ശരീരത്തിൽ ഒരു HCG എന്ന് പറഞ്ഞ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും, ഹ്യൂമൻ കൊറോണിക് ഗോണോട്രോപ്പിൻ എന്ന് പറയും. ആ ഹോർമോണിൻ്റെ ലെവൽ ആണ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കൂടെയും അതുപോലെ തന്നെ സെയിം ഹോർമോൺ ലെവൽ ബ്ലഡിലും ചെക്ക് ചെയ്യാവുന്നതാണ്. എത്ര നേരത്തെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആവും? ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാൽ, ഓവുലേഷൻ നടന്നു കഴിഞ്ഞിട്ട്, ഫെർട്ടിലൈസേഷൻ ഐ മീൻ ബീജസങ്കലം നടന്നു കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോഴേക്ക്, അതായത് വരാൻ പോകുന്ന അടുത്ത പീരീഡ്സിന് മുമ്പേ തന്നെ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ട് കണ്ടേക്കാം. അപ്പോൾ ഒരാളുടെ 28-day പീരീഡ് സൈക്കിളാണ് ഒരു മാസമുറ തുടങ്ങുന്ന ദിവസം മുതൽ അടുത്ത മാസമുറ തുടങ്ങുന്നത് വരെയുള്ള സമയമാണ് ഈ 28-day സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ 14th ദിവസം മിക്കവാറും ഓവുലേഷൻ നടക്കും. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം ആകുമ്പോഴേക്ക്, അതായത് ഒരു 4-5 ദിവസം മുമ്പ് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി വന്നേക്കാം. പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഈ ടെസ്റ്റ് കിറ്റ് കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് എങ്ങനെ സ്വന്തമായിട്ട് ഒരു കാർഡ് വാങ്ങിച്ചിട്ട് ചെയ്യാൻ നോക്കാം. ഈ കാർഡുകൾ എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. ഞാൻ 2 സ്ട്രിപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ സ്ട്രിപ്പിൽ ഒന്ന് നമുക്കൊരു പ്രഗ്നൻറ്റ് ലേഡിയുടെ യൂറിനാണ് ഒന്നിൽ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്, മറ്റേതിൽ ഒരു പ്രഗ്നൻ്റ് അല്ലാത്ത ഒരു ലേഡിയുടെ യൂറിനാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതിൽ ഇതാണ് യൂറിൻ ആഡ് ചെയ്യേണ്ട ഏരിയ, ഈ കുളത്തിലാണ് 2-3 ഡ്രോപ്സ് എല്ലാം ഇതിൽ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 2 മാർക്ക് കാണാം. ഒന്ന് സി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടാകും, 2 ടി എന്ന് എഴുതിയിട്ടുണ്ട്. സി ഇസ് കൺട്രോൾ ആണ്, കൺട്രോൾ എന്ന് പറയും, ടി അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട്. അപ്പോൾ ഇതിൽ ആഡ് കഴിഞ്ഞാൽ വരേണ്ടത് 2 മാർക്ക് വരും പ്രഗ്നൻ്റ് ആണെങ്കിൽ, സെക്കൻഡ് ലൈൻ ഇല്ലെങ്കിൽ പ്രഗ്നൻ്റ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കൺട്രോൾ ലൈൻ മാത്രം ലൈൻ വരുന്ന അതിൻ്റെ അർത്ഥം ഈ കിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 2 ലൈൻ ഉണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആണ്. നമുക്ക് നോക്കാം ഇനി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രഗ്നൻ്റ് ലേഡിയുടെ യൂറിനാണ് ഞാൻ ഇപ്പോൾ ഈ കോളത്തിൽ ആഡ് ചെയ്യുന്നത്. 2-3 ഡ്രോപ്സ് ആഡ് ചെയ്യുക. ഞാൻ 3 ഡ്രോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്ട്രിപ്പിൽ പ്രഗ്നൻ്റ് അല്ലാത്തൊരു ലേഡിയുടെ യൂറിനാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ആ ഇനി നമുക്ക് അതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഒരു 2-3 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യണം. 5 മിനിറ്റ്സ് വരെ മാക്സിമം വെയിറ്റ് ചെയ്യാൻ പാടില്ല. 5 മിനിറ്റ്സ് കഴിഞ്ഞുള്ള റീഡിങ് നമുക്ക് എടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ പ്രഗ്നൻ്റ് അല്ലാത്ത ഒരാളുടെ യൂറിനിലാണ് ഇത്. ഇത് അതിൽ നമുക്ക് കാണാം, ആ കൺട്രോളിനടുത്തുള്ള ലൈൻ മാത്രമേ വന്നിട്ടുള്ളൂ, ടെസ്റ്റിനടുത്തുള്ള ലൈൻ വന്നിട്ടില്ല. ഈ ഒരു സ്ട്രിപ്പിലേക്ക് നമുക്ക് നോക്കാം. ഇതിൽ കൺട്രോളിനടുത്തുള്ള ലൈൻ ഓൾറെഡി വന്നു, ടെസ്റ്റിനടുത്ത ഒരു ലൈൻ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം, അപ്പോഴേക്കും അത് ഒരു സ്ട്രോങ്ങർ ലൈനായി മാറും. പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ട് കിട്ടുകയാണെങ്കിൽ ദാറ്റ്സ് നമുക്ക് ഓൾമോസ്റ്റ് ഉറപ്പിക്കാം പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. എന്നാൽ പീരീഡ്സ് മിസ്സായി എന്നിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ് ആയിട്ടാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അപ്പോഴും നമുക്ക് പ്രഗ്നൻ്റ് അല്ലയെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 ആഴ്ച വീണ്ടും വെയിറ്റ് ചെയ്യുക. എന്നിട്ടും പീരീഡ്സ് വരുന്നില്ലെങ്കിൽ വീണ്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോഴേക്കും യൂറിനിലെ ആ പ്രഗ്നൻസിയുടെ ഹോർമോൺ ലെവൽ HCG ലെവൽ അപ്പോഴേക്കേ ഡിറ്റക്റ്റ് ആവുകയുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് 1 ആഴ്ചയും കൂടി കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്യുക. എന്നിട്ടും പോസിറ്റീവ് അല്ലെങ്കിൽ മാത്രമേ പ്രഗ്നൻ്റ് അല്ല എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 സ്ട്രോങ് ആയിട്ടുള്ള ബോർഡ് ലൈൻസ് കാണാൻ പറ്റും. എന്നാൽ ചില സമയത്ത് പീരീഡ് മിസ്സായി, ഇപ്പോൾ നോക്കിയപ്പോൾ 1 ലൈൻ, അതായത് കൺട്രോൾ ലൈൻ നന്നായിട്ട് വന്നു, പക്ഷേ ടെസ്റ്റ് ലൈൻ വളരെ വീക്ക് ആയിട്ട്, നല്ലോണം സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഒരു ലൈൻ മാറി ഇങ്ങനെ കാണുന്നു, അത് വീക്ക് പോസിറ്റീവ് ടെസ്റ്റ് എന്ന് പറയും. അങ്ങനെ വന്നാൽ അതിനുള്ള സാധ്യതകൾ എന്താണെന്ന് നോക്കാം. 1st അത് ലേറ്റായിട്ടായിരിക്കാം കൺസീവ് ഉണ്ടാവുക, അപ്പോൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ആ സ്ട്രോങ്ങർ ലൈൻ വന്നേക്കാം. അതാണ് ഒരു റീസൺ. 2nd ആ പ്രഗ്നൻസി ഹെൽത്തി അല്ലെങ്കിൽ, അല്ലെങ്കിൽ അബോർഷൻ പോകാനുള്ള സാധ്യതയാണെങ്കിൽ ചിലപ്പോൾ വീക്കായിട്ട് കാണാം. അതും അല്ലെങ്കിൽ റെയർ ആയിട്ട് കാണുന്ന
എക്ടോപ്പിക് പ്രഗ്നൻസി അത് ഗർഭപാത്രത്തിന് പുറത്ത് കാണുന്ന പ്രഗ്നൻസി ട്യൂബിലൊക്കെ ഉണ്ടാകുന്ന പ്രഗ്നൻസി ആണെങ്കിൽ അതിൽ സാധാരണ വീക്ക് ലൈൻ മാത്രമാണ് കാണുക. അതോടുകൂടി തന്നെ അവർക്ക് അടിവായിട്ട് ഒരു ഭാഗത്ത് മാത്രമുള്ള വേദന, ചെറിയതായിട്ടുള്ള സ്പോട്ടിംഗ് ഒക്കെ ഇതിലൂടെ കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ പേർഡ് ഒപ്പീനിയൻ എടുക്കേണ്ടതാണ്. ഹോം പ്രഗ്നൻസി ടെസ്റ്റ് ഇസ് എ വെരി ഈസി ടു ഡു, ആർക്കും ചെയ്യാവുന്നതാണ്. അതിൻ്റെ കമ്പാരിസണാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്, ഇങ്ങനെയാണ് ലൈൻ വരിക, എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഈ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.